An object is placed 8 cm away in front of a concave mirror of focal length 5 cm. Find out the position, image and the magnification. 5 cm focus durumulla oru concave darpanathinte munpilayi 8 cm agalathil oru vastu vekkunu prathimathinte sthanam uyirakka kanakkaka appo ഇതിന്റെ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ സ്ഥലമില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ കുറച്ച് സ്ഥലം കാണാല്ലേ അടിയിൽ, അവിടെ അങ്ങോട്ട് എഴുതിക്കോ കേട്ടോ. അപ്പൊ നമുക്ക് നേരത്തെ ചെയ്ത മാതിരി അതേ ചോദ്യം തന്നെയാണ്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? എത്ര സെന്റിമീറ്റർ അകലത്തിലുള്ള വസ്തുവിനെ വെച്ചിരിക്കുന്നവര്? 8 cm അകലത്തിലുള്ള ഒരു വസ്തുവിനെ അല്ലേ. ഏത് ലെൻസ്? കോൺകേവ് ലെൻസ്. അപ്പൊ നമ്മൾ കോൺകേവ് ലെൻസ് പോലെ ഒരെണ്ണം ജസ്റ്റ് ഒരെണ്ണം വരയ്ക്കണോ? അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ മാക്സിമം പൊള്ളിക്കാൻ നോക്കാം, വേറെ പേപ്പറിലേക്ക് നോക്കാൻ നിൽക്കണ്ട. ചെറിയൊരു കണക്കാണല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പഠിച്ചു പോരാം. ഓക്കെ, അപ്പോൾ കോൺകേവ് ലെൻസ്, അപ്പോൾ ചെറിയൊരു പടം വരച്ചാൽ മതി. എത്ര സെൻറ്റിമീറ്റർ അകലത്തിൽ വെച്ചിരിക്കുന്നവർ? 8 cm അകലത്തിലെ വസ്തുവിനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 8 cm അകലം ഞാൻ നിങ്ങൾക്കിത് തരാം. 8 cm അകലത്തിൽ വെച്ചിരിക്കുന്നു. പിന്നെ അവർ പറഞ്ഞിരിക്കുന്ന ഫോക്കസ് ദൂരം അല്ലേ. ഫോക്കസ് ദൂരം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഫോക്കസ് ദൂരം എന്ന് വിചാരിച്ചോ, അത് എത്ര സെൻറ്റിമീറ്റർ വന്നിരിക്കുന്നത്? 5 cm. എല്ലാ അളവും എന്ത് വരും? അപ്പോൾ യു തന്നിട്ടുണ്ട് ഒരു ചോദ്യത്തിൽ 8. എന്ത് 8 വരാം? നെഗറ്റീവ് 8. കാരണം കോൺകേവ് ലെൻസ് അല്ലേ. കോൺകേവ് ലെൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വളർന്നുണ്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കാര്യം. അത് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ തെറ്റിപ്പോവും, മൈനസ് ഇടാൻ മറന്നു കഴിഞ്ഞാൽ. പിന്നെ ഫോക്കസ് ദൂരം ഇതേപോലെ തന്നെ, മൈനസ് ഫോക്കസ് ദൂരം എത്ര തന്നെ? -5. ഇനി നമുക്ക് ഇത് തന്നിരിക്കുന്ന പ്രകാരം നമ്മൾ 1/F=1/U+1/V ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. 1/U ഇതേത് ഫോർമുലയാ? മിറർ ഇക്വേഷൻ. ഈ ഇക്വേഷൻ വിളിച്ചു വരെ മിറർ ഇക്വേഷൻ. അപ്പോൾ ഇത് നമുക്ക് അറിയാവുന്ന പോലെ ഉള്ളൂ കൊടുത്തത്. 1/-5=1/-8+1/V. -1/8 നമ്മൾ എന്ത് ചെയ്തു? ഇപ്പുറത്തേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ ഈ ഇത് 1, ഇത് നെഗറ്റീവ് 8. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, എന്തൊരു കുഴപ്പമില്ല. പോസിറ്റീവ് സംഖ്യ തന്നെ നെഗറ്റീവ് സംഖ്യ കൊണ്ട് വരിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? ഉത്തരം നെഗറ്റീവ് ആവുന്നല്ലേ പഠിച്ചിട്ടുള്ളത്. +/-, നമ്മൾ പഠിച്ചിട്ടുള്ളല്ലേ. +/-, ഉത്തരം എന്തൊരു വരാം? -. +/-, -. അപ്പോൾ ഇവിടെ -1/5 എന്ന് വരും. = ഇവിടെ -1/8+1/V. അടിയിൽ കിടക്കുന്ന നെഗറ്റീവ് ഞാൻ എല്ലാത്തിനും കൂടി ഒരുമിച്ചാക്കിയെന്ന് മാത്രം. എന്നിട്ട് ഇതിനടുത്ത് സമയത്തിൻ്റെ അപ്പുറത്തേക്ക് വെച്ചു. ഇതിനടുത്ത് ഇപ്പുറത്തേക്ക് വെച്ചു ഒരു മൈനസ് എന്നുള്ള എന്തോ +ഓ. അത് ഈ സ്റ്റെപ്പിൽ നിന്ന് തന്നെ ചെയ്യാം. അപ്പോൾ അടിയിൽ കിടക്കുന്ന സാധനം ഇപ്പുറത്തേക്ക് വരുമ്പോൾ -+ആയത് എങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് എഴുതിയത്. അപ്പോൾ -1/5+1/8=1/V. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത പോലെ, അപ്പോൾ -1/8+1/5/5=1/V. അപ്പോൾ 1/8-8+5/8=40=1/V. 8 × 5 പോയാ 8 − 5 പോസിറ്റീവ്. അപ്പോൾ 8 × 5 പോയാ -3. -3/40=1/V. ഇനി വി സമം കിട്ടണം. അപ്പോൾ വി സമം എന്ത് വരും? 40/3 അല്ലേ. -40 എന്ന് എഴുതിയാലും കുഴപ്പമില്ല, കാരണം നെഗറ്റീവിനെ അടിയിലേക്കും ഇത് അങ്ങോട്ട് ഇട്ടാലും നെഗറ്റീവ് മുകളിൽ തന്നെ എടുക്കുക അല്ലേ. നമ്മൾ നേരത്തെ കരിച്ചു +നെ നെഗറ്റീവ് കൊണ്ട് കരിച്ചാലും -നെ +1 കൊണ്ട് കരിച്ചാലും നെഗറ്റീവിന് ഉത്തരം വരും. അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമില്ല. സമ എത്ര? വിയുടെ ഉത്തരം എത്രയാണെന്ന് കിട്ടി? -40/3. കാരണം എന്നാൽ വി സമാണ് കിട്ടും. ഇത് 1/V ആയിട്ടുള്ളോ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ശരി, അപ്പോൾ വി കിട്ടി. ഇനി വി കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് കാണാൻ ഫോർമുല തന്നെ പറഞ്ഞോട്ടെ. ഇതിൻ്റെ എം കാണാനുള്ള ഫോർമുല എന്താ? -V/U. -V=, അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ഫോർമുലയിലാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. -V/U എന്നപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതാറുള്ളത്. അപ്പോൾ -V എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടി ഉത്തരപ്പോൾ -40/3 - പിന്നെ യു എന്ന് പറഞ്ഞത് -8. അപ്പോൾ ഈ 40/3 അടിയിലൊരു 1 ഇട്ടിട്ട് നമ്മൾ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കല്ലേ പതിവ്. -1/-8. ഈ -ഉം കട്ടായി പോയി. 8 = 40 എത്ര തവണ വെട്ടിപ്പോക്കോളും? 5 തവണ വെട്ടിപ്പോലും. അപ്പോൾ 8 × 5 = 40 അതിലേ. അപ്പോൾ -5/3. ആരുടെ ഉത്തരം? എമ്മിൻ്റെ ഉത്തരം. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഹരിച്ച് കണ്ടുപിടിക്കാമെന്ന് മാത്രം. പിടി കിട്ടിയാ? അപ്പോൾ -5/3 ആണ് എന്ത്? മാഗ്നിഫിക്കേഷൻ. അതിൻ്റെ അർത്ഥം എന്താ? തല കീഴായതാണല്ലയോ.
തലയ്ക്ക് ഈഴായതായിരിക്കും, ശരിയല്ലേ? അതുകൊണ്ടാണ് ഇത് എന്തുവന്നുണ്ടാവുക, നെഗറ്റീവ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് അവർ ചോദിക്കേണ്ട ചോദ്യത്തിൽ എന്തെന്നുള്ളത്, നീ പറഞ്ഞതാണോ തലകീഴാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ കാരണം, എപ്പോൾ ഇതെന്തായിരിക്കും, തലകീഴായത് ഉണ്ടോ? നെഗറ്റീവ് വന്നു ചേർത്തത് തലകീഴായത്. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ പേര് വയ്ക്കുമ്പോൾ അതെന്ന് വയ്ക്കാം, ഇമേജ് ഈസ് ഇൻവെർട്ടഡ് ഓർ ഇറക്റ്റും ചോദിക്കുന്നുണ്ട്. എന്നാ ഇൻവെർട്ടഡ്, ഇമേജ് ഇൻവെർട്ട് പിടികിട്ടിയ. അപ്പോൾ ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എന്തുട്ടാ, യുവും വി ആയിരുന്നു. നേരത്തത് ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നതിൽ വിയും യുവും ഡയറക്റ്റ് തന്നു. ഇവിടെ നമുക്ക് വിയും യുവിൽ യുവും എഫ് ആ തന്നത്. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, വി കണ്ടുപിടിച്ചു. എന്തിനു വേണ്ടിയിട്ട്, മാഗ്നിഫിക്കേഷൻ കാണാൻ വേണ്ടി. ഓക്കെ,